നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽജിഎസ് പരീക്ഷയ്ക്കുള്ള അതായത് 10th ലെവൽ പ്രിലിംസ് സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷയ്ക്കുള്ള 60 ഡേ സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു വീഡിയോയിൽ 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇത് അപ്പോൾ ഈ പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 60 ദിവസം കൊണ്ട് സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും പഠിക്കാനും അത് റിവിഷൻ നടത്താനും ഒപ്പം തന്നെ സിലബസുമായി ബന്ധപ്പെട്ട എസ്സിആർടി പാഠങ്ങൾ പൂർണ്ണമായും പഠിച്ചു തീർക്കാനും സാധിക്കും അപ്പോൾ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഡെഡിക്കേഷനോടെ ഫോളോ ചെയ്യേണ്ട പ്ലാൻ ആണ് ഇതൊരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസം കുറേ സമയം ഒരു 12-14 മണിക്കൂർ കുത്തിരുന്ന് പഠിക്കേണ്ട പ്ലാൻ ഒന്നുമല്ല വീട്ടമ്മമാരെയും ജോലി ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്ലാൻ ആണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം 6-7 മാക്സിമം 7 മണിക്കൂർ വരെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ സുഗമമായി തീർക്കാൻ പറ്റും ഓക്കേ അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ പ്ലാൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം നല്ലൊരു മാർക്കോട് കൂടി പാസ് ആവാൻ സാധിക്കും ഓക്കേ പക്ഷേ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാർ ഇനി മുതൽ വീഡിയോ കാണണ്ട ഈ ഒരു വീഡിയോയുടെ ശേഷം കാണണ്ട കാരണം നിങ്ങൾക്ക് ആ ഒരു സമയം കൂട നഷ്ടമായിരിക്കും പിന്നെ ഈ ഒരു പ്ലാൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ ആരംഭിക്കുന്നത് മെയ് 30 മുതലാണ് 60 ഡേയ്സ് ഡേ 1 എന്ന് പറയുന്നത് മെയ് 30 ആണ് അപ്പോൾ നമുക്കറിയാം ജൂലൈ 29 കൂടി നമ്മുടെ ഈ ഒരു പ്ലാൻ അവസാനിക്കും അതിനിടയിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട് എല്ലാം പഠിച്ചു തീർക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ എക്സാമിന് ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പം ഓഗസ്റ്റ് 5-നും ഓഗസ്റ്റ് 18-നുമാണ് അല്ലേ അപ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ നടത്തുക അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാനിലേക്ക് പോവാം എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം പക്ഷേ അതിനുമുമ്പ് നിങ്ങൾ ഈ പ്ലാൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം കാരണം PDFൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഒന്നാമത്തെ ദിവസം ഡേ 1 എന്ന് പറയുന്നത് മെയ് 30 ആണ് 30/5/2023 അന്ന് പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഈ രണ്ട് കാര്യങ്ങളാണ് അന്നത്തെ ദിവസം പഠിക്കാനുള്ളത് ഞാൻ ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഇങ്ങനെ മാറ്റി ഇടുന്നുണ്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സ് തന്നെ കുറയൊന്നും പഠിക്കാനില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമായും ഞാൻ ഒറ്റ വീഡിയോയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ നിയമനങ്ങൾ എന്ന ഭാഗം മാത്രം ജനുവരി മാസത്തെയും ഫെബ്രുവരി മാസത്തെയും കറണ്ട് അഫയേഴ്സിലുള്ള നിയമനങ്ങൾ അപ്പോയിൻമെന്റ്സ് പുതിയ CEO ആരാണ് മറ്റേതാരാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ 1 അവർ സമയമുണ്ട് 1 അവർ ഒന്നും ആവശ്യമില്ല പറ്റുവാണെങ്കിൽ എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക നിയമനങ്ങൾ പിന്നെ പഠിക്കാനുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് അത് ഭൂമിശാസ്ത്രം നേരിട്ട് നമ്മൾ സിലബസിലുള്ള ടോപ്പിക്സിലേക്ക് കയറുമല്ല ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട SCERT പാഠങ്ങൾ ആദ്യം നമ്മൾ പഠിച്ചു തീർക്കും അതിനുശേഷം മാത്രമേ നമ്മൾ സിലബസ് ടോപ്പിക്സ് റാങ്ക് ഫയലോ ക്ലാസ്സുകളോ വെച്ച് പഠിക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം 5 മണിക്കൂർ ഉണ്ട് കേട്ടോ അന്നത്തെ ദിവസം പഠിക്കാൻ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 ഈ ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട SCERT പാഠങ്ങളുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് LGS പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇടാം കാണാത്ത ആൾക്കാർ കാണാം അപ്പം നിങ്ങൾക്ക് ചാപ്റ്റർ 11 ഏതാണ് 13 ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് ഐഡിയ കിട്ടും ഇവിടെ ഇടുവാണെങ്കിൽ നമ്മുടെ PPT കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് അപ്പം 5ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠം പഠിക്കുക സാമൂഹ്യ പാഠത്തിൽ 7ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠം പഠിക്കുക 9ാം ക്ലാസ്സിലെ 7, 8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ 5 മണിക്കൂർ സമയമുണ്ട് 5 ചാപ്റ്റേഴ്സ് കൂളായിട്ട് വായിച്ച് പഠിക്കാം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് 1ാമത്തെ ദിവസം പഠിക്കേണ്ടത് 2ാമത്തെ ദിവസം നമ്മൾ സയൻസും മാത്സുമാണ് കാര്യമായിട്ട് നോക്കുന്നത് സയൻസിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങാൻ പോകുന്ന ബയോളജിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് ടോപ്പിക്സിലേക്ക് കയറുന്നതിന് മുമ്പ് SCERT പാഠങ്ങൾ നമ്മൾ ആദ്യം പഠിക്കും അപ്പോൾ ബയോളജിയുമായി ബന്ധപ്പെട്ട SCERT പാഠങ്ങൾ അതൊക്കെ ആ വീഡിയോയിലുണ്ട് അത് നമ്മൾ 5ാം ക്ലാസ്സിലെ 7, 8, 10 ചാപ്റ്റേഴ്സും 6ാം ക്ലാസ്സിലെ 1, 10 ചാപ്റ്റേഴ്സും 5 സയൻസ് ബയോളജി ചാപ്റ്റേഴ്സ് എന്ന് പഠിക്കാനുണ്ട് മാത്സ് സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ 1ാമത്തെ ടോപ്പിക് തന്നെ അങ്ങ് തുടങ്ങുകയാണ് 1 മണിക്കൂർ മാത്സ് പഠിച്ചാൽ മതി മെന്റൽ എബിലിറ്റി ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ അതും 1 അവർ ഇതാണ് ഡേ 2 June 1 പഠിക്കേണ്ടത് ഡേ 3 June 2 ഞാൻ പറഞ്ഞ പോലെ വീണ്ടും മറ്റേ തന്നെ വന്നു കേട്ടോ ഇതിങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ വരും കറണ്ട് അഫയേഴ്സ് നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ നിയമനങ്ങൾ പഠിച്ചു അടുത്തത് March-April മാസങ്ങളിലെ നിയമനങ്ങളാണ് പഠിക്കേണ്ടത് 1 അവർ സമയമുണ്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ അന്നും SCERT ചാപ്റ്റേഴ്സ് തന്നെയാണ് പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട് 7ഉം 8ഉം 10ാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്രത്തിലെ 7ഉം 8ഉം ചാപ്റ്റേഴ്സ് ആണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അത് പഠിക്കാം അന്ന് തൊട്ട് നമ്മൾ സയൻസ് ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സ് പതുക്കെ ഒന്ന് തുടങ്ങുകയാണ് കേട്ടോ ഈ സൈഡിലൂടെ കാരണം നമുക്കിത് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിതാ 3, 2, 5, 6 മണിക്കൂർ സമയം പഠിക്കാനുള്ള കാര്യങ്ങളെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ സയൻസ് ഭൗതികശാസ്ത്രം നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത് ചാപ്റ്റർ 3, 5 വളരെ എളുപ്പമാണ് കേട്ടോ കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് അപ്പോൾ സയൻസും അന്ന് പഠിക്കാനുണ്ട് ഭൗതികശാസ്ത്രം 5ാം ക്ലാസ്സിലെ
സയൻസ് ടെക്സ്റ്റിലെ മൂന്നും അഞ്ചും ചാപ്റ്റേഴ്സ്. ഡേ ഫോർ സയൻസ് ബയോളജി തന്നെയാണ് പഠിക്കേണ്ടത്. എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് അന്നും പഠിക്കേണ്ടത്. സിക്സ്ത് സ്റ്റാൻഡേർഡിലെ 3, 4, 5 ചാപ്റ്റേഴ്സും സെവൻത് സ്റ്റാൻഡേർഡിലെ 1, 4 ചാപ്റ്റേഴ്സും സയൻസിലെ ചാപ്റ്റേഴ്സാണ്. മാത്സ്, സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകൾ തന്നെ പഠിക്കുക. മെന്റൽ എബിലിറ്റി, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ പഠിക്കുക. ഡേ ഫൈവ് കറണ്ട് അഫയേഴ്സ്, മെയ്യിലെ നിയമനങ്ങൾ. കാരണം നമ്മൾ മെയ് വരെ കംപ്ലീറ്റ് ആക്കും അപ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സ്. ജൂണിലെ കറണ്ട് അഫയേഴ്സ് പിന്നെ വരാൻ പോകുന്നേയുള്ളു. അപ്പം മെയ് വരെയുള്ള നിയമനങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പം അത് 2022 കൂടെ കവർ ആവുന്ന കാര്യങ്ങളാണ് ഈ നിയമനങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. കാരണം അപ്പം ലേറ്റസ്റ്റ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് മെയ് വരെയുള്ള നിയമനങ്ങൾ പഠിച്ചു തീർക്കാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് അടുത്ത പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് മൊത്തം നമ്മൾ പഠിച്ചു തീർത്തു. അപ്പം അന്ന് റിവൈസ് ചെയ്യുക. ഞാനൊരു മോക്ക് ടെസ്റ്റ് ഇടും. സയൻസ് ഭൗതികശാസ്ത്രം തന്നെ ഒരു അതായത് 5ാം ക്ലാസ്സിലെ 6, 9 ചാപ്റ്റേഴ്സ് പഠിക്കാം. അപ്പം ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം സിലബസ് ടോപ്പിക്സിലേക്ക് പോവാണ് അടുത്ത ക്ലാസ് മുതൽ. ഡേ സിക്സില് സയൻസ് ബയോളജി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് തന്നെയാണ്. സെവൻത് സ്റ്റാൻഡേർഡിലെ 6, 8, 10 ചാപ്റ്റേഴ്സ് ബയോളജി ചാപ്റ്റേഴ്സാണ്. 6, 8, 10 ചാപ്റ്റേഴ്സ്. മാത്സ്, സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകൾ തന്നെ പഠിക്കുക. മെന്റൽ എബിലിറ്റി, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ പഠിക്കുക. ഡേ സെവൻ കറണ്ട് അഫയേഴ്സ്. നമ്മൾ ജനുവരിയിലെ അവാർഡുകൾ കൃതികളൊക്കെയാണ് പഠിക്കേണ്ടത്. ജനുവരി മാസത്തെ അവാർഡുകളും കൃതികളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതും നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ഞാൻ ടോപ്പിക് വൈസ് ആയിട്ടാണ് ചെയ്തത്. അത് നോക്കുന്നവർക്ക് അറിയാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ആ വീഡിയോസിന്റെ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചെയ്ത വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം നമ്മുടെ ടോപ്പിക്സിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക്കാണ് സിലബസിലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. അതായത് ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങൾ, ഉത്തരപർവ്വത മേഖല, അങ്ങനെയുള്ള കാര്യങ്ങൾ, നദികൾ, തടാകങ്ങൾ, അതൊക്കെ പഠിച്ചു തുടങ്ങാം. സയൻസ് ഭൗതികശാസ്ത്രത്തിൽ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ആണ് പഠിക്കേണ്ടത്. എസ് സി ആർ ടി ടെക്സ്റ്റിലെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6. പിന്നെ റിവിഷൻ, കുറച്ച് സമയം എല്ലാ ദിവസവും കുറച്ച് സമയം റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ഡേ 8 സയൻസിൽ ബയോളജി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സിലെ 1, 2, 8 ചാപ്റ്റേഴ്സ്. ബയോളജിയിൽ 8ാം ക്ലാസ്സിലെ 1, 2, 8 ചാപ്റ്റേഴ്സ്. മാത്സ് നമ്മൾ സംഖ്യകൾ കഴിഞ്ഞു, ലസാഗു പഠിക്കുക. മെന്റൽ എബിലിറ്റിയിൽ ശ്രേണികൾ സ്റ്റാർട്ട് ചെയ്യാം. ഡേ 9 June 8 കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ളത് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അവാർഡുകൾ, കൃതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഈ ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും കൂടെ മാറിയാലും നിങ്ങൾ കാര്യമാക്കേണ്ട. 60 ഡേയ്സ്, ചിലപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ടോ ബാക്കോട്ടോ തീയതി മാറാം, മുന്നോട്ടോ മാറാം. കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരിയിലെ അവാർഡുകൾ അതും ഉണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഭൂവിഭാഗങ്ങൾ, നദികൾ, ആ ടോപ്പിക് തന്നെ. സയൻസ് ഭൗതികശാസ്ത്രത്തിൽ 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ റിവിഷന് കുറച്ച് സമയം. ഡേ 10 സയൻസ് ബയോളജി 8ാം ക്ലാസ്സിലെ 9, 15, 16 ചാപ്റ്റേഴ്സ്. സയൻസിൽ ബയോളജിയിൽ എസ് സി ആർ ടി 8ാം ക്ലാസ്സിലെ 9, 15, 16 ചാപ്റ്റേഴ്സും 9ാം ക്ലാസ്സിലെ 1, 2 ചാപ്റ്റേഴ്സും. അത് എളുപ്പത്തിൽ നോക്കിപ്പോകാം. അന്ന് അതല്ലേ ഉള്ളൂ കാര്യമായിട്ട്. അപ്പോൾ 9ാം ക്ലാസ്സിലെ 1, 2 ചാപ്റ്റേഴ്സും നോക്കുക. മാത്സ്, ലസാഗു, മെന്റൽ എബിലിറ്റി, ശ്രേണികൾ. ഡേ 11 June 10 കറണ്ട് അഫയേഴ്സ് മാർച്ചിലെ അവാർഡുകൾ, കൃതികളൊക്കെയാണ് പഠിക്കേണ്ടത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ അതിർത്തികൾ, ഊർജ്ജ മേഖല, ഗതാഗതം, ഈ 3 ടോപ്പിക്സ് ആണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കേണ്ടത്. സയൻസ് ഭൗതികശാസ്ത്രത്തിൽ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 റിവിഷൻ നടത്തും. ഡേ 12 സയൻസ് ബയോളജിയിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൽ 9ാം ക്ലാസ്സിലെ 3, 4, 5 ബയോളജി ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. 9ാം ക്ലാസ്സിലെ 3, 4, 5 ബയോളജി. അന്നൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മാത്സ്, ഉസാഖ എന്ന ടോപ്പിക്കാണ്. മെന്റൽ എബിലിറ്റി, സമാന ബന്ധങ്ങൾ, ഡേ 13 കറണ്ട് അഫയേഴ്സ് ഏപ്രിലിലെ അവാർഡ്സുകൾ പഠിക്കുക. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ വാർത്താവിനിമയവും വ്യവസായവും പഠിക്കുക. പഠിക്കാൻ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഉപയോഗിക്കാം, വിവിധ ക്ലാസ്സുകൾ ഉപയോഗിക്കാം, എങ്ങനെയാണെങ്കിലും പോയിന്റ്സ് കളക്ട് ചെയ്ത് പഠിക്കാം. സയൻസ് ഭൗതികശാസ്ത്രത്തിൽ 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ റിവിഷൻ കുറച്ചു നേരം നടത്താം. അടുത്ത ദിവസം ഡേ 14 സയൻസ് പഠിക്കേണ്ടത് ബയോളജി 9ാം ക്ലാസ്സിലെ 6ഉം 7ഉം ചാപ്റ്റേഴ്സ്. 9ാം ക്ലാസ് 6, 7 ചാപ്റ്റേഴ്സ്. സയൻസ് അന്ന് പതുക്കെ നമ്മൾ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പഞ്ചേന്ദ്രിയങ്ങൾ, രക്തപര്യന വ്യവസ്ഥ. പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, അതിനെയൊക്കെ പറ്റി ചെവി, അതിനെയൊക്കെ കുറിച്ച് പഠിക്കുക. രക്തപര്യന വ്യവസ്ഥ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ 9ാം ക്ലാസ്സിൽ അന്ന് പഠിക്കുന്ന ചാപ്റ്റേഴ്സും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മാത്സിൽ ഉസാഗ, മെന്റൽ എബിലിറ്റിയിൽ സമാന ബന്ധങ്ങൾ. ഡേ 15 കറണ്ട് അഫയേഴ്സ് മെയ്യിലെ അവാർഡ്സ് ആണ് പഠിക്കേണ്ടത്. June 14 മെയ്യിലെ അവാർഡ്സുകൾ, കൃതികൾ. ഇന്ത്യൻ ഭൂമിശാസ്ത്രം നമ്മൾ സിലബസിലുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചു തീർത്തു. അപ്പോൾ ഒരു റിവിഷനും ഒരു മോക്ക് ടെസ്റ്റും ഒന്ന് നടത്തുക.
സയൻസ് ഭൗതിക ശാസ്ത്രത്തിൽ ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ, കുഞ്ഞു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് നോക്കിയാൽ തീരും. പിന്നെ റിവിഷൻ. ഡേ 16 സയൻസ് ബയോളജി, പത്താം ക്ലാസ്സിലെ ബയോളജിയാണ് പഠിക്കേണ്ടത്. ചാപ്റ്റർ 1, 2, 3, പത്താം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിലെ 1, 2, 3 ചാപ്റ്റേഴ്സ്. മനുഷ്യ ശരീരത്തിൽ അവയവ വ്യവസ്ഥകൾ പഠിച്ചു തുടങ്ങുക. നമ്മൾ രക്തപരിചരണമൊക്കെ കഴിഞ്ഞു, അപ്പം ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, വിസർജനം, അങ്ങനെയുള്ള അവയവ വ്യവസ്ഥകൾ പഠിക്കുക. മാത്സ് ഭിന്നസംഖ്യകളാണെന്ന് പഠിക്കേണ്ടത്. മെന്റൽ എബിലിറ്റി സമാന ബന്ധങ്ങൾ തന്നെ. ഡേ 17 ജനുവരി ഫെബ്രുവരി മാസത്തെ ശാസ്ത്രം സാങ്കേതിക മേഖലകൾ പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ സാഹിത്യം പഠിച്ചു, നിയമനങ്ങൾ പഠിച്ചു, ഇനി ജനുവരി ഫെബ്രുവരി മാസത്തിലെ ശാസ്ത്ര സാങ്കേതിക മേഖല, അതും നമ്മുടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ക്ലാസ്സിലുണ്ട്. ഇന്ത്യ ചരിത്രം SCERT ചാപ്റ്റേഴ്സ്, നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി കഴിഞ്ഞു, അതിന്റെ റിവിഷൻ ടെസ്റ്റ് കഴിഞ്ഞു, ഇനി ഇന്ത്യ ചരിത്രമാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ് SCERT ആയിരിക്കും പഠിക്കാം. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആധുനിക ഇന്ത്യയാണുള്ളത്, ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ 2, 3, 4, 9 പഠിക്കണം. ഏഴാം ക്ലാസ്സിൽ അന്ന് അത് മാത്രമേ കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. 2, 3, 4, 9 സയൻസ് ഭൗതിക ശാസ്ത്രത്തിൽ 8ാം ക്ലാസ്സിലെ 3, 5 ചാപ്റ്റേഴ്സ്. 8ാം ക്ലാസ്സിലെ 3, 5 ചാപ്റ്റേഴ്സ്. സയൻസ് അടുത്ത ദിവസം ഡേ 18 സയൻസ് ബയോളജി പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിലെ SCERT പാഠങ്ങളാണ്. 10ാം ക്ലാസ്സിലെ 4, 5, 6 ചാപ്റ്റേഴ്സാണ്. അന്ന് പഠിക്കേണ്ട ടോപ്പിക് വളരെ സിമ്പിളാണ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും. മാത്സ് ഭിന്നസംഖ്യകൾ തന്നെ പഠിക്കുക. മെന്റൽ എബിലിറ്റിയിൽ തരംതിരിക്കൽ സ്റ്റാർട്ട് ചെയ്യുക, തരംതിരിക്കൽ എന്ന ടോപ്പിക്. 19ാമത്തെ ദിവസം ഡേ 19 പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്ത്യ ചരിത്രം SCERT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 4, 5, 6, 7 ചാപ്റ്റേഴ്സും. 9ാം ക്ലാസ്സിലെ 6, 10ാം ക്ലാസ്സിലെ 4, 5, 6, 7 ചാപ്റ്റേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സയൻസിൽ അന്ന് ഫിസിക്സിൽ പഠിക്കേണ്ടത് 8ാം ക്ലാസ്സിലെ 6, 7 ചാപ്റ്റേഴ്സാണ്. 8ാം ക്ലാസ്സിലെ 6, 7 ചാപ്റ്റേഴ്സ്. അടുത്ത ഡേ 20 സയൻസ് ബയോളജി 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റേഴ്സ് 7ഉം 8ഉം. ബയോളജിയിൽ 10ാം ക്ലാസ്സിലെ 7ഉം 8ഉം ചാപ്റ്റേഴ്സാണ്. സയൻസ് അന്ന് പഠിക്കേണ്ട ടോപ്പിക് രോഗങ്ങൾ രോഗകാരികൾ, രോഗങ്ങൾ രോഗകാരികൾ. മാത്സ് ദശാംശ സംഖ്യകളും മെന്റൽ എബിലിറ്റി തരംതിരിക്കലും. ഡേ 21 കറണ്ട് അഫയേഴ്സ് മെയ് മാസത്തിലെ ശാസ്ത്ര സാങ്കേതിക മേഖല പഠിക്കുക. ഇന്ത്യ ചരിത്രം വന്ന് SCERT ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നടത്തുക, അഥവാ തലേന്ന് പഠിച്ചു തീർന്നില്ലെങ്കിൽ പിറ്റേന്ന് റിവിഷനിലൂടെ തീർക്കുക. സയൻസ് ഫിസിക്സിന്റെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 14ഉം 19ഉം. ഫിസിക്സിലെ ഭൗതിക ശാസ്ത്രത്തിൽ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 14, 19 ഇതൊക്കെ ഏതാണെന്ന് വിശദമായിട്ട് SCERT ചാപ്റ്റേഴ്സിൽ ചെയ്തിട്ടുണ്ട്. അന്നൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ്. ഡേ 22 സയൻസ്, നമ്മൾ ബയോളജിയായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അതിൻ്റെയും കൂടെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മോക്ക് ടെസ്റ്റിൽ അതിൻ്റെ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. സയൻസ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ടോപ്പിക്കാണ്. മാത്സ് ദശാംശ സംഖ്യകൾ, മെന്റൽ എബിലിറ്റി തരംതിരിക്കൽ. ഡേ 23 കറണ്ട് അഫയേഴ്സ് മെയ് മാസത്തിലെ ശാസ്ത്ര സാങ്കേതിക മേഖല പഠിക്കുക. ഇന്ത്യ ചരിത്രത്തിലെ 1ാം സ്വാതന്ത്ര്യസമരം, ഗവർണർ ജനറൽ വൈസ്രോയി, ഈ രണ്ട് ടോപ്പിക്സ് അന്ന് പഠിക്കാനുള്ളൂ. 1ാം സ്വാതന്ത്ര്യസമരം, ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയി. ഡേ 24 SCERT ഫിസിക്സ് ചാപ്റ്റേഴ്സ് ആണ്. SCERTയിലെ ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് 9th സ്റ്റാൻഡേർഡിലെ 1, 7 ചാപ്റ്റേഴ്സ്. സയൻസ് പഠിക്കേണ്ടത് ഭക്ഷ്യ കാർഷിക വിളകളാണ്. മാത്സ് വർഗം വർഗമൂലം, മെന്റൽ എബിലിറ്റി പദക്രമീകരണം. ഇവിടെ ഞാനിപ്പോൾ ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് ഈ സയൻസിന്റെ കൂടെ ഇട്ടു കേട്ടോ, കാരണം ബയോളജിയിൽ തീർന്നു അതുകൊണ്ടാണ്. ഡേ 25 കറണ്ട് അഫയേഴ്സ് ജനുവരി ഫെബ്രുവരി പദ്ധതികൾ, സ്കീംസ് ആണ് പഠിക്കേണ്ടത്, കാരണം ശാസ്ത്ര സാങ്കേതിക കഴിഞ്ഞു, അടുത്തത് പദ്ധതികൾ. ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കേണ്ട ടോപ്പിക്സ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദേശീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങൾ. ഡേ 26 SCERT ചാപ്റ്റേഴ്സിൽ ഫിസിക്സിൽ പഠിക്കേണ്ടത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2, 3 സയൻസ് വനം വനവിഭവങ്ങൾ. മാത്സ് വർഗം വർഗമൂലം, പദക്രമീകരണം മെന്റൽ എബിലിറ്റിയിൽ. ഡേ 27 കറണ്ട് അഫയേഴ്സ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പദ്ധതികളാണ്. ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കേണ്ടത് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുക, ദേശീയ നേതാക്കളെ കുറിച്ച് പഠിക്കുക, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ 28 SCERT ചാപ്റ്റേഴ്സിൽ ഫിസിക്സ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4, 5 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4, 5 സയൻസ് പരിസ്ഥിതി ആൻഡ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ. ഇതിൻ്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം കേട്ടോ, PDF. മാത്സ് ശരാശരി, മെന്റൽ എബിലിറ്റി പദക്രമീകരണം. ഡേ 29 കറണ്ട് അഫയേഴ്സ് മെയ്യിലെ പദ്ധതികളാണ് പഠിക്കേണ്ടത്. ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കേണ്ടത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പ്രധാന സംഭവങ്ങൾ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ. ഇത് രണ്ടും പഠിച്ചാൽ തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകും.
അടുത്ത ഡേ 30 30-ാമത്തെ ദിവസം SERT ചാപ്റ്റേഴ്സ് ഫിസിക്സിലെ 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 10-ാം ക്ലാസ്സിലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനില്ല പ്രകാശവുമായി ബന്ധപ്പെട്ടത് മാത്രമേ നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളൂ സയൻസ് ബയോളജി റിവിഷൻ ആണ് ബയോളജിയിലെ എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബയോളജിയുടെ റിവിഷനും മോക്ക് ടെസ്റ്റും ആണ് മാത്സ് ശരാശരി തന്നെ മെന്റൽ എബിലിറ്റി ഒറ്റയാൻ ഡേ 31 കറണ്ട് അഫയേഴ്സ് ജനുവരി ഫെബ്രുവരിയിലെ കായികം സൈനിക അഭ്യാസം വേദികൾ ദിവസങ്ങൾ കായിക മേഖല സൈനിക അഭ്യാസം വേദികൾ ദിവസങ്ങൾ ഇന്ത്യ ചരിത്രം റിവിഷനും മോക്ക് ടെസ്റ്റും നമ്മൾ ഇന്ത്യ ചരിത്രവും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു റിവിഷനും മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും SERT ചാപ്റ്റേഴ്സിലെ ഫിസിക്സ് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5 SERTയിലെ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5 അടുത്തത് ഡേ 32 ജൂലൈ 1 സയൻസിൽ നമ്മൾ രസതന്ത്രം സ്റ്റാർട്ട് ചെയ്യാണ് അതായത് കെമിസ്ട്രി ആദ്യം SERT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത് 8-ാം ക്ലാസ് തൊട്ടാണ് കേട്ടോ രസതന്ത്രം ഉള്ളത് നമ്മുടെ SERTയിൽ അപ്പോൾ 8-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4, 10, 11, 17, 18 എല്ലാം സിമ്പിളാണ് അപ്പം 4, 10, 11, 17, 18 ചാപ്റ്റേഴ്സ് മാത്സ് ശരാശരി തന്നെ മെന്റൽ എബിലിറ്റി ഒറ്റയാൻ പിന്നെ കുറച്ച് സമയം റിവൈസ് ചെയ്യാം ഡേ 33 കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ കായികം സൈനികാഭ്യാസം വേദികൾ ദിവസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഭരണഘടനയിൽ പഠിക്കേണ്ടത് SERT ചാപ്റ്റേഴ്സ് ആണ് ഭരണഘടന നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഹിസ്റ്ററി കഴിഞ്ഞു ഇന്ത്യ ചരിത്രവും കഴിഞ്ഞു ഭരണഘടന 5-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 6-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 7-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ഒന്ന് വായിച്ചു വിടാനുള്ളതേ ഉള്ളൂ SERT ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 SERT ഫിസിക്സ് നോക്കാനുള്ളത് 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ഡേ 34 സയൻസ് രസതന്ത്രത്തിൽ SERT ചാപ്റ്റേഴ്സ് 9-ാം ക്ലാസ്സിലെ 1, 2, 3, 4, 6, 7 അഞ്ചില്ല കേട്ടോ 1, 2, 3, 4, 6, 7 മാത്സ് ലാഭവും നഷ്ടവും മെന്റൽ എബിലിറ്റി വയസ്സ് പിന്നെ റിവൈസ് ചെയ്യാം ഡേ 35 കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം അതും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വിശദമായിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ആ ടോപ്പിക് പഠിക്കാം ഭരണഘടനയിലെ SERT ചാപ്റ്റേഴ്സ് 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 9th സ്റ്റാൻഡേർഡിലെ 389 ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 9th 389 അതുപോലെ 4 ആണ് 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 SERT ചാപ്റ്റേഴ്സിലെ ഫിസിക്സ് 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ഫിസിക്സ് ഭൗതികശാസ്ത്രം പഠിക്കേണ്ടത് 10-ാം ക്ലാസ്സിലെ 7-ാമത്തെ പാഠം ഡേ 36 സയൻസ് രസതന്ത്രം SERT ചാപ്റ്റേഴ്സ് 10-ാം ക്ലാസ്സിലെ 1, 4 രസതന്ത്രവുമായി ബന്ധപ്പെട്ട SERT ചാപ്റ്റേഴ്സ് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്സുമായി ബന്ധപ്പെട്ടത് 1, 4 മാത്സ് ലാഭവും നഷ്ടവും മെന്റൽ എബിലിറ്റി വയസ്സ് പിന്നെ റിവൈസ് ചെയ്യാം ഡേ 37 കറണ്ട് അഫയേഴ്സ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം ഇതാണ് പഠിക്കേണ്ടത് ഭരണഘടന നമ്മൾ SERT ചാപ്റ്റേഴ്സ് കഴിഞ്ഞു ഇനി ടോപ്പിക്സിലേക്ക് പോവാണ് മൗലിക അവകാശങ്ങളും കടമകളും പഠിക്കാം ദേശീയ ഗാനം ഗീതം പതാക ചിഹ്നങ്ങൾ SERT ചാപ്റ്റേഴ്സ് ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ആണ് കേട്ടോ SERTയിൽ ഫിസിക്സ് ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു അതിന്റെ റിവിഷൻ ഡേ 38 സയൻസ് രസതന്ത്രം നമ്മൾ SERT ചാപ്റ്റേഴ്സ് കഴിഞ്ഞു നമ്മൾ ടോപ്പിക്സിലേക്ക് പോവാണ് ആറ്റം ആറ്റത്തിന്റെ ഘടന മാത്സ് ലാഭവും നഷ്ടവും മെന്റൽ എബിലിറ്റി വയസ്സ് റിവിഷൻ ഡേ 39 കറണ്ട് അഫയേഴ്സിൽ മെയ് ജൂൺ മാസത്തിലെ സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയമൊക്കെ പഠിക്കും അപ്പോൾ ജൂൺ മാസം പഠിക്കാൻ തുടങ്ങണേ അപ്പോൾ അതേ ഞാൻ വീഡിയോ ഇടും പിന്നെ മെയ്യുടെ വീഡിയോ ഇപ്പോൾ ഉടനെ തന്നെ വരും കേട്ടോ പിന്നെ ഒരു മാർച്ച് മിസ്സായിട്ടുണ്ട് അതുകൂടാം ഭരണഘടനയിൽ പഠിക്കേണ്ടത് വിവരാവകാശം മനുഷ്യാവകാശം പിന്നെ അതുമായി ബന്ധപ്പെട്ട റിവിഷനും മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും ഭൗതികശാസ്ത്രത്തിൽ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ദ്രവ്യം പിണ്ഡം എളുപ്പമാണ് ദ്രവ്യം പിണ്ഡം സയൻസിൽ രസതന്ത്രത്തിന് നമ്മൾ പഠിക്കുന്നത് അയിരുകൾ ധാതുക്കൾ എന്ന ടോപ്പിക്കാണ് മാത്സ് ലാഭവും നഷ്ടവും മെന്റൽ എബിലിറ്റി വയസ്സ് ഡേ 41 കറണ്ട് അഫയേഴ്സ് ജൂണിലെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമായിട്ടും പഠിക്കാം ജൂണിലെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമായിട്ടും പഠിക്കാം ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കേരള ഭൂമിശാസ്ത്രം SERT ചാപ്റ്റേഴ്സ് നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിലേക്ക് പോവാണ് വളരെ കുറച്ച് SERT ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ 2 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ 5-ാം ക്ലാസ്സിലെ 10-ാമത്തെ ചാപ്റ്ററും 6-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്ററും ഇത് രണ്ടുമാണ് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട SERT ചാപ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് തീരും വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ് ഭൗതികശാസ്ത്രത്തിൽ അന്ന് ദ്രവ്യവും പിണ്ഡവും പഠിക്കുക ദ്രവ്യവും പിണ്ഡവും ഡേ 42 സയൻസ് രസതന്ത്രമാണ് മൂലകങ്ങൾ വർഗീകരണം മാത്സ് ലാഭവും നഷ്ടവും മെന്റൽ എബിലിറ്റി വയസ്സ് റിവിഷൻ ഡേ 43 കറണ്ട് അഫയേഴ്സ് ജൂണിലെ കറണ്ട് അഫയേഴ്സ് ബാക്കിയുള്ളതും കൂടെ തീർക്കുക എന്തെങ്കിലും തീർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പഠിച്ചു തീർക്കുക കേരള ഭൂമിശാസ്ത്രത്തിൽ ജില്ലകൾ പഠിക്കുക അന്ന് ജില്ലകൾ ഭൗതികശാസ്ത്രത്തിൽ പ്രവൃത്തി ഊർജം റിവിഷൻ ഡേ 44 സയൻസിൽ അന്ന് രസതന്ത്രം പഠിക്കേണ്ടത് ഹൈഡ്രജനും ഓക്സിജനുമാണ് മാത്സ് സമയവും ദൂരവും മെന്റൽ എബിലിറ്റി സ്ഥാനനിർണയം റിവിഷൻ ഡേ 45
കറന്റ് അഫയേഴ്സ് ജൂണിലെ കറന്റ് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഫുൾ ചെയ്യുക കുറച്ച് ദിവസമുണ്ട് കേട്ടോ കേരള ഭൂമിശാസ്ത്രം കേരളം നമ്മൾ എസ്സിആർടി കഴിഞ്ഞു കേരള ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ ടോപ്പിക്സ് തുടങ്ങാണ് കേരളം അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാം ജില്ലകൾ പഠിച്ചു തീർന്നിട്ടില്ലെങ്കിൽ അതുകൂടെ കൂട്ടാം നദികൾ കായലുകൾ എളുപ്പം തീരും മത്സ്യബന്ധനം ഇത്രയും കാര്യമാണ് അന്ന് പഠിക്കാനുള്ളത് ഭൗതിക ശാസ്ത്രത്തിൽ ഊർജ്ജ പരിവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം डे 46 साइंस रसतंत्र पढ़ी रसतंत्र निजी टॉपिका कुछ वैलिए टॉपिका अब पढ़ तीर्क मैक्स समय दूर मेन्टलबिलिटी स्थान निर्णय रिविशन डे 47 करंट अफेयर्स जून करंट अफेयर्स तीर्क जून करंट अफेयर्स तीर्क या जून सी ए फुट पड़े कूटा वेटो जूल पढ़ा केरल भूमिशास्त्र वैद्युत पद्धति वन्यजीवी संकेतम देशीय उद्यान पक्षि संकेतम व्यवसाय ഇത്രയും കാര്യങ്ങളാണ് കേരള ഭൂമിശാസ്ത്രത്തെ പഠിക്കാനുള്ളത് ഭൗതികശാസ്ത്രം എന്ന താപവും ഊഷ്മാവും ഭൗതികശാസ്ത്രം പഠിക്കേണ്ടത് താപവും ഊഷ്മാവും സയൻസ് നമ്മൾ റിവിഷൻ ആണ് നമ്മൾ കെമിസ്ട്രിയിലെ മൊത്തം കഴിഞ്ഞു അതുകൊണ്ട് ഡേ 48 ല് കെമിസ്ട്രി ഒന്ന് റിവൈസ് ചെയ്യാ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും മാത്സ് സമയവും ദൂരവും മെന്റലബിലിറ്റി സ്ഥാനനിർണയം പിന്നെ റിവിഷൻ ഡേ 49 കറന്റ് അഫയേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യാ റിവൈസ് ചെയ്യാ എന്ന് പറയുമ്പോൾ 2022 ലെ കറന്റ് അഫയേഴ്സും പഠിക്കണം പ്രധാനപ്പെട്ടത് അതൊക്കെ അവിടെയാണ് വരുന്നത് ജൂലൈയിലെ കറന്റ് അഫയേഴ്സും പഠിക്കുക അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേരള ഭൂമിശാസ്ത്രം ഗതാഗതം വാർത്താവിനിമയം കായികം ഇത്രയും കാര്യങ്ങളും കൂടെ പഠിച്ചു തീർക്കാം ഭൗതികശാസ്ത്രത്തിൽ താപവും ഊഷ്മാവും തന്നെയാണ് അന്നും പഠിക്കാനുള്ളത് ഡേ 50 സയൻസ് ഭൗതികശാസ്ത്രം നമ്മൾ കെമിസ്ട്രി കഴിഞ്ഞു ബയോളജി കഴിഞ്ഞു ഇനി ഭൗതികശാസ്ത്രമാണ് കുറച്ച് തീർക്കാനുള്ളത് പ്രകൃതിയിലെ ചലനങ്ങളല്ല ചലനങ്ങൾ ബലങ്ങൾ മാത്സ് റിവിഷൻ നടത്തുക കാരണം ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു മെന്റലബിലിറ്റി റിവിഷൻ നടത്തുക കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് അന്ന് കുറച്ച് എസ്സിആർടി ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അപ്പോൾ മാത്സ് മെന്റലബിലിറ്റി ഒന്ന് അന്ന് റിവിഷൻ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഭൗതികശാസ്ത്രത്തിൽ ഈ ടോപ്പിക്കും പഠിക്കുക കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 7 ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്റർ 7 ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്റർ 9 ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്റർ 10 ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുക അടുത്ത ഡേ 51 കറന്റ് അഫയേഴ്സ് റിവൈസ് ചെയ്യുക കേരള ചരിത്രം നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാണ് കേരളത്തിലെ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഭൗതികശാസ്ത്രം നമ്മൾ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ഒന്നും കൂടി ഒന്ന് പഠിച്ചു തീർക്കുകയാണ് അന്ന് ബാക്കി സമയം റിവൈസ് ചെയ്യുക ഡേ 52 സയൻസ് റിവിഷൻ ആണ് നമ്മൾ ഭൗതികശാസ്ത്രവും ഫിസിക്സും കെമിസ്ട്രി ബയോളജിയും ഒക്കെ കഴിഞ്ഞു അപ്പോൾ സയൻസ് റിവിഷൻ ചെയ്യുക മാത്സ് റിവിഷൻ ആണ് മെന്റലബിലിറ്റി റിവിഷൻ ആണ് കേരള ചരിത്രം മത നവീകരണ പ്രസ്ഥാനങ്ങളാണ് അന്ന് പഠിക്കാനുള്ളത് ഭൗതികശാസ്ത്രത്തിൽ ശബ്ദം പഠിക്കണം ഭൗതികശാസ്ത്രത്തിൽ ശബ്ദം കേരള കറന്റ് അഫയേഴ്സ് റിവിഷൻ ആണ് കേരള ചരിത്രം നവോത്ഥാന നായകന്മാരാണ് പഠിക്കാനുള്ളത് ഭൗതികശാസ്ത്രത്തിൽ അന്ന് പഠിക്കാനുള്ളത് പ്രകാശം ഡേ 53 ആണ് റിവിഷൻ നടത്തുക ഡേ 54 സയൻസിൽ ഭൗതികശാസ്ത്രം പ്രകാശം തന്നെ പഠിച്ചു തീർക്കുക മാത്സ് റിവിഷൻ ആണ് മെന്റലബിലിറ്റി റിവിഷൻ ആണ് കേരള ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാർ പഠിച്ചു തീർക്കുക ഡേ 55 സയൻസ് ഭൗതികശാസ്ത്രത്തിൽ സൗരയൂഥമാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഭൗതികശാസ്ത്രത്തിൽ സൗരയൂഥമാണ് മാത്സ് റിവിഷൻ നടത്തുക മെന്റലബിലിറ്റി റിവിഷൻ നടത്തുക കേരള ചരിത്രം നവോത്ഥാന നായകന്മാർ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഡേ 56 മുതൽ 60 വരെ 5 ദിവസം റിവിഷൻ ആണ് ട്ടോ അതായത് ജൂലൈ 25 26 27 28 29 റിവിഷൻ അതോടുകൂടി നമ്മുടെ 60 ഡേയ്സ് പ്ലാൻ തീരും പക്ഷേ നമ്മുടെ എൽജിഎസ് പരീക്ഷ വരുന്നത് ജൂൺ ഓഗസ്റ്റ് 5-നും ഓഗസ്റ്റ് 18-നുമാണ് അപ്പോൾ അതുവരെ കറക്റ്റ് ആയിട്ട് പഠിക്കുക ഇതിന്റെ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഈ ഒരു സ്റ്റഡി പ്ലാന്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു